ഇപ്പോൾ ചിപ്പിയുടെ സീസണാണല്ലോ. വിഴിഞ്ഞത്തെ സീ ഫുഡ് കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ പുറത്തുനിന്ന് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് ചിപ്പി. ചിപ്പി ഫ്രൈ, അങ്ങനെ ഒരുപാട് ഡിഷസ്, ചിപ്പി കൊണ്ട് മാത്രം ചിപ്പി തോരനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിഷസ് ഇപ്പം നമ്മുടെ വിഴിഞ്ഞം ഭാഗങ്ങളിൽ ഹോട്ടലുകളിലൊക്കെ ലഭ്യമാണ്. വിഴിഞ്ഞത്ത് മാത്രമല്ല, ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചിപ്പി നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് വിഴിഞ്ഞത്താണ് കേട്ടോ. വിഴിഞ്ഞത്ത് ഈ ചിപ്പി എടുക്കുന്ന കുറേ ആളുകളെ ഞാനിങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പാറയിലൊട്ടിയിരിക്കുവോ? ഈ പാറയിലൊക്കെ ഇതെങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞുതരാൻ പറ്റോ? ഈ വലിയ ചിപ്പാണ് മുതുവെന്ന് പറയും. എന്ത് മുതുവ ചിപ്പി? മുതുവ ചിപ്പി. ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ച് കല്ലിന്റെ ഇടയിലേക്ക് സൈഡിലേക്ക് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് എടുക്കുന്നത്. മറ്റേ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എടുക്കാം. നമ്മൾ വലുത് അടി പോണം, വലുത് അടി പോണല്ലേ സൈഡിലേക്ക് ആയിരിക്കും, മേ കാണൂല. നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കിയാലേ കാണൂ. വളരെ ബുദ്ധിമുട്ടി എടുക്കും. ഇത് സീസൺ അല്ലേ? ഇത് സീസൺ, സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഈ കടൽ ശാന്തമായതുകൊണ്ടേ. ഏതായാലും വർഷത്തിൽ എത്ര തവണ ഇത് എടുക്കാൻ പറ്റുക? നവംബർ മാസം മുതൽ എടുക്കാൻ പറ്റും. നവംബർ മാസം തൊട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആയില്ലേ, മാർച്ച്. കടൽ ശാന്തവും ബ്ലൂ കളർ, അതായത് തെളിച്ചുള്ള ടൈമൊക്കെ എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. ഇത് ഇത്ര നേരം കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ ഇത് ഒരു അരമണിക്കൂർ വിളിച്ച് കാരണം തേടി എടുക്കണം. അത് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല. ഇങ്ങനെ നോക്കി നോക്കി എടുക്കണം. ഓക്കെ, ഞാൻ പോട്ട്. ഈ സാധനം അരയിൽ കെട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതേ വീണ്ടും നമ്മുടെ ചേട്ടൻ പോയിട്ട് കുറേ ചിപ്പിയായിട്ട് എടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ അടുപ്പിച്ചായി കടലിലോട്ട് ഇറങ്ങിയിട്ട്. ഈ അടിയെന്ന് വാരി ഈ അരയിലോട്ട് ഇടുവല്ലേ? ഓ, ചിലതിനകത്തൊന്നും ഒന്നും കാണൂലേ, വെറും തോടാണ്. ഓ, ഒരെണ്ണം പൊളിച്ചാണ് ചേരാൻ പറ്റുക ഉള്ളത്. ഇത് മുന്നിട്ടാന്ന് പോയി എടുക്കണതിന് ശ്വാസം ഭയങ്കരമായിട്ട് എടുക്കേണ്ടി വരുമല്ലോ. നമ്മളുള്ള ബ്രീത്ത് ഔട്ട് തന്നെ എടുക്കണം. അതൊക്കെ വേസ്റ്റ് ആയില്ലേ? അല്ല, ഇത് ഒരു പുറത്തൊരു ഗസ്റ്റിന് കൊടുക്കാനേ. ഓ, അങ്ങനെ ഇത് വലുതേ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഇത് അവിടെ നേരത്തെ പറഞ്ഞ എടുത്തു കൊടുക്കൂലേ? ഓ, അതേ ജിപ്പ് വേണമെന്ന് പറഞ്ഞാലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും വരുന്നത് അതിന്റെ? 1500 ഉണ്ട് വലിയ ജിപ്പിന്. വലിയ ജിപ്പിക്ക് എത്ര കിലോ കണക്കാണ്? അല്ല, ഒരു കുട്ട, ഒരു കുട്ടയ്ക്ക് 1500 രൂപ ഈ ജിപ്പി. വലിയ ജിപ്പിക്ക്? ഈ ജിപ്പി ഒരു കുട്ടയ്ക്ക് 1500 രൂപ. പക്ഷെ അത് കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂറെ മുങ്ങി താഴെയാണ്. കഷ്ടമുള്ള പണിയാണ്. ഇത്ര നേരം ശ്വാസം എടുത്ത് നിൽക്കാൻ തന്നെ വേണമല്ലോ. അല്ല, ഈ കല്ലിന്റെ പുറം തന്നെ വാക്കിട്ട് നിന്നില്ലെങ്കിലും ശരീരത്തിന്റെ ഈ
കല്ലിലേക്ക് ഉരസി കഴിഞ്ഞിരുന്ന ഈർപ്പു ചെറുതൊക്കെ മാറ്റിയിട്ടിട്ട് വലുത് മാത്രം അവർ ചോദിച്ച കസ്റ്റമറിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ കഴിവ് ദൈവത്തിന്റെ കഴിവ് കൊണ്ട് നമ്മൾ മുങ്ങിയിട്ട് എടുക്കുന്നതാണ് കിട്ടുന്നതിനെ കളഞ്ഞാൽ ഇതിട്ടാണ് കുത്തി എടുക്കുന്നത് ഇതൊരു കുട്ടയാക്കാൻ വേണ്ടി അഞ്ചാറ് വർഷം പോണല്ലോ അഞ്ചാറല്ല ഇത് നിറയില്ല ഞാൻ പത്ത് ഒരു വലിയ ചിപ്പ് എടുത്തിട്ട് പോവാൻ പോകും ഇതിലെ ചിപ്പ് ചിപ്പി തരാനുണ്ടാവോ കുറച്ച് വേണം കിട്ടിയാ കൊള്ളാം വലുത് കിട്ടിയാ കൊള്ളാം കുറച്ച് മതി വീട്ടിലത്തേക്കാണ് കിട്ടൂലല്ലേ അർജന്റ് ഗസ്റ്റ് ഇറങ്ങി വലിയ ചിപ്പിയാണ് അവര് ചോദിച്ചതാണ് വലുതാണ് ചോദിച്ചാലേ നിനക്ക് ചുപ്പ് എന്നല്ലേ വിഷയമുള്ള കേസൊന്നുമില്ല രണ്ട് മുങ്ങല് മുങ്ങിയ നേരത്തെ ഇപ്പോഴില്ല ഇപ്പൊ ഇല്ല നേരത്തെ അല്ലേ ഇപ്പൊ എല്ലാം എടുത്ത് കഴിഞ്ഞെന്തോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഇടയിലും മുടിക്കുന്ന രീതിയിലാണ് നോക്കുന്നത്